ബിഎസ്സി കറണ്ട് അഫേഴ്സ് ഗെയിൻ്റെ പുതിയൊരു കറണ്ട് അഫേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സ് ആണ്. ഫെബ്രുവരി മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ പുതുതായിട്ടുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ചാനൽ അവൈലബിൾ ആണ്. PSC ഗൈഡ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. പറ്റുന്നവരെല്ലാം കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ ലഭിച്ച കളിക്കാരനാണ് ക്രിസ് മോറിസ്. രാജസ്ഥാൻ റോയൽസ് ആണ് ക്രിസ് മോറിസിനെ സ്വന്തമാക്കിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ ലഭിച്ച കളിക്കാരനാണ് ക്രിസ് മോറിസ്. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യമാണ് 2021 ഫെബ്രുവരി മാസത്തിൽ പട്ടാള അട്ടിമറി നടത്തിയത്? മ്യാൻമാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇരുവരുന്ന പരീക്ഷകൾ ചിലപ്പം ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യമാണ് 2021 ഫെബ്രുവരി മാസത്തിൽ പട്ടാള അട്ടിമറി നടത്തിയെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ മ്യാൻമാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ എയർ കണ്ടീഷൻ ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെ? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ എയർ കണ്ടീഷൻ ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇഗ്ലു കഫേ ആരംഭിച്ചത് എവിടെ? ഗുൽമർഗിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇഗ്ലു കഫേ ആരംഭിച്ചത് ഗുൽമർഗിലാണ്. കേരളത്തിലെ ബീച്ചുകളിലൂടെയുള്ള ഏറ്റവും നീളമേറിയ മേൽപ്പാലം നിർമ്മിക്കുന്നത് എവിടെ? ആലപ്പുഴയിലാണ്. കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ബീച്ചുകളിലൂടെയുള്ള ഏറ്റവും നീളമേറിയ മേൽപ്പാലം നിർമ്മിക്കപ്പെടുന്നത് ആലപ്പുഴയിലാണ്. 2021 കേരള സർക്കാരിൻ്റെ സ്വദേശ ഉമാനി കേസരി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസ്. 2021 കേരള സർക്കാരിൻ്റെ സ്വദേശവുമാനി കേസരി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസ്. ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യത്തെ വനിതയാണ് ആൻഗോ സി ഒഗാൻജോ എബാല. ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിർമ്മിക്കുന്നത് എവിടെയാണ്? ലേയിലാണ്. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ ഫീൽഡ് വികസന പദ്ധതി നിർമ്മിക്കുന്നത് ലേയിലാണ്. 2020 ഫെമിന മിസ് ഇന്ത്യ വേൾഡ് പട്ടം നേടിയത് മാനസ വാരണാസിയാണ്. 2020 ഫെമിന മിസ് ഇന്ത്യ വേൾഡ് പട്ടം നേടിയത് മാനസ വാരണാസിയാണ്. കർണാടകയിൽ പുതുതായി രൂപീകരിച്ച പുതിയ ജില്ലയാണ് വിജയനഗരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കർണാടകയിൽ പുതുതായി രൂപീകരിച്ച പുതിയ ജില്ലയാണ് വിജയനഗരം. ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. 2020 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. 2020 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്സപ്പ് ആപ്ലിക്കേഷന് പകരമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് സന്ദേശ്. വാട്സപ്പ് ആപ്ലിക്കേഷന് പകരമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് സന്ദേശ്. 2021 ദേവസ്വത്തിന് ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് KB ശ്രീദേവി. 2020 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ടീമാണ് ബയൺ മ്യൂണിക്ക്. 2020 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ ടീം ബയൺ മ്യൂണിക്കാണ്. രാജ്യസഭയുടെ പുതിയ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഗാർഗെ. ഡിജിറ്റൽ ടെക്നോളജി സഭയുടെ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനമാണ് കൈറ്റ്. 2021 ഡിജിറ്റൽ ടെക്നോളജി സഭയുടെ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനമാണ് കൈറ്റ്. 2021 ഫെബ്രുവരി സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് പരാജയപ്പെട്ടതോടെ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന പ്രദേശമാണ് പുതുച്ചേരി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2021 ഫെബ്രുവരിയിൽ സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് പരാജയപ്പെട്ടതോടെ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന പ്രദേശമാണ് പുതുച്ചേരി. ഹിമാലയൻ പിങ്ക് സാൾട്ട് ഏത് രാജ്യമാണ് ഭൗമസൂചിക പദവി ലഭിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തത്? പാകിസ്ഥാനാണ്. ഹിമാലയൻ പിങ്ക് സാൾട്ട് ഏത് രാജ്യമാണ് ഭൗമസൂചിക പദവി ലഭിക്കുന്നതിന് രജിസ്റ്റർ ചെയ്തത്? പാകിസ്ഥാനാണ്. പിങ്ക് സാൾട്ട് വളരെ മൂല്യമുള്ള ഉപ്പാണ്. പിങ്ക് സാൾട്ട് നമ്മളെ ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ കണ്ടുവരുന്നുള്ള ഒരു ഉപ്പാണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഭർത്താവിൻ്റെ സ്വത്തിനും ഭാര്യയ്ക്ക് സഹ ഉടമസ്ഥാവകാശം നൽകുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഭർത്താവിൻ്റെ സ്വത്തിന് ഭാര്യയ്ക്ക് സഹ ഉടമസ്ഥാവകാശം നൽകുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഹോഷംഗാബാദിൻ്റെ പുതിയ പേരാണ് നർമ്മദാപുരം. ഹോഷംഗാബാദിൻ്റെ പുതിയ പേര് നർമ്മദാപുരം എന്നാണ്.
കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് ഏത് സംസ്ഥാനത്താണ്? ഗോവയിലാണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് ഏത് സംസ്ഥാനം കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ആദ്യത്തെ ഫിഷറീസ് ഹബ്ബ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലെ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? മുംബൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കൂടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലെ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ മുംബൈയിലാണ്. 2020-21 വർഷത്തെ ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളിയായ രാജ്യമാണ് ചൈന. 2020-21 വർഷത്തിൽ ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളിയായ രാജ്യമാണ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളിത്തമുള്ള രാജ്യമാണ് ചൈന. മൊട്ടേറ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. അതും ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. മൊട്ടേറ സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. മൊട്ടേറ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗുജറാത്തിലാണ്. പുതിയ പേര് മറക്കരുത്, നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയവും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം മൊട്ടേറ സ്റ്റേഡിയമാണ്. അതായത് പുതിയ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം. ജപ്പാനിൽ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ച ഏകാന്ത മന്ത്രാലയത്തിന് ആദ്യത്തെ മന്ത്രിയാണ് ടെസ്റ്റൂഷി സഗമട്ടോ. ജപ്പാനിൽ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ച ഏകാന്ത മന്ത്രാലയത്തിൻ്റെ ആദ്യത്തെ മന്ത്രിയാണ് ടെസ്റ്റൂഷി സഗമോട്ടോ. 2021 ട്രീ സിറ്റി ഓഫ് ദി വേൾഡായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. 2021 ട്രീ സിറ്റി ഓഫ് ദി വേൾഡായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ നഗരമാണ് ഹൈദരാബാദ്. രണ്ടാമത് കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് വേദി കർണാടകയാണ്. പ്രഥമ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഭുവനേശ്വർ ആയിരുന്നു. രണ്ടാമത് കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന് വേദി കർണാടകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന എയർ പ്യൂരിഫയർ ഫിൽട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചണ്ഡീഗഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന എയർ പ്യൂരിഫയർ ഫിൽട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ചണ്ഡീഗഡിലാണ്. ഇന്ത്യയിൽ നിന്നും സൗജന്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ രാജ്യമാണ് ഘാന. രണ്ടായിരത്തി 2021 ഫെബ്രുവരി മുതൽ 6 മാസത്തേക്ക് ഡിസ്റ്റർബ് പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ആസാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2021 ഫെബ്രുവരി മുതൽ 6 മാസത്തേക്ക് ഡിസ്റ്റർബ് പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ആസാം. നാഷണൽ കോൺഗ്രസ് കേരള പാർട്ടിയുടെ രൂപീകരിച്ചത് മാണി സി കാപ്പനാണ്. എല്ലാ സർക്കാർ സ്കൂളുകൾക്കും പൈപ്പ് ജലവിതരണം നൽകിയ ആദ്യത്തെ സംസ്ഥാനമാണ് തെലുങ്കാന. ഒരു 100,000 ആളുകൾക്ക് 2 ഡോസ് നൽകി കുത്തിവയ്പ്പ് നൽകിയ ആദ്യത്തെ സംസ്ഥാനമാണ് കർണാടക. എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.